नमस्कार या राधाकृष्ण कुड़वट्टूर् पत्तनंतिट्ट मलयाल भाषा पठनवुमायि बंधप्पेट्ट् केरल पाठावलियिले ओन्नामत्ते यूनिटिले രണ്ടാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ വിലയിരുത്തുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇവിടെ കാളിദാസൻ്റെ അഭിജ്ഞാനശാകുന്തളം നാടകം വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടകത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു എഴുത്തുകാരൻ്റെ കവിത്വം പൂർണ്ണമായും പ്രശോഭിക്കുന്നത് നാടകത്തിലാണ് എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിലൊരു ചൊല്ലുണ്ട്, നാടകാന്തം കവിത്വം. എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. അതായത്, ഭിന്നരുചിയുള്ള ഈ ലോകത്തെ തൃപ്തിപ്പെടുത്താൻ നാടകത്തോളം പോകുന്ന ശക്തി മറ്റൊരു കലയ്ക്കും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ജീവിതത്തോട് ഇത്രമാത്രം ആഭിമുഖ്യവും സമ്പർക്കവും സംയോഗവുമുള്ള ഒരു കല വേറെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാഭാരത കഥയിലെ ശകുന്തള കഥയെ അവലംബിച്ചുകൊണ്ട് കാളിദാസൻ എഴുതിയ നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം നാടകം. സംസ്കൃത നാടകവുമായി ബന്ധപ്പെട്ട ഒരു അറിവ് നമ്മൾ ഇവിടെ നേടേണ്ടതുണ്ട്. അതിനായി സംസ്കൃത നാടകലക്ഷണങ്ങൾ വായിച്ചു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് അഭിജ്ഞാന ശാകുന്തളം നാടകം എടുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, ഇതിവൃത്ത സ്വീകരണത്തിലും പാത്രസൃഷ്ടിയിലും രംഗാവിഷ്കാരത്തിലും രസാവിഷ്കാരത്തിലുമൊക്കെ കാളിദാസൻ പുലർത്തിയിരിക്കുന്ന പ്രതിഭ പ്രശംസനീയം തന്നെയാണ്. അതുതന്നെയാണ് അഭിജ്ഞാന ശാകുന്തളത്തെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കൃതിയാക്കി മാറ്റിയതും യൂറോപ്പിലെ കവികൾ പോലും കാളിദാസനെ പ്രശംസിച്ചതും. ഇവിടെ അഭിജ്ഞാന ശാകുന്തളം നാടകം എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതായത് നാഗരിക ജീവിതവും ആശ്രമ ജീവിതവും കൈകോർത്ത് ഒന്നായി സുന്ദരമായി നൃത്തം വയ്ക്കുന്ന കാഴ്ചകളാണ് അദ്ദേഹത്തിൻ്റെ നാടകത്തിലെ ഓരോ രംഗവും. ഒരുപക്ഷെ പരിസ്ഥിതിയെ ഇത്രമാത്രം ചേർത്ത് നിർത്തിക്കൊണ്ട് നാടകരചന നടത്തിയ സർവചരാചരങ്ങളെയും ഒരു ക്യാൻവാസിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് നാടകരചന നടത്തിയ ഒരു കവി അല്ലെങ്കിൽ ഒരു നാടകകൃത്തുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. അഭിജ്ഞാന ശാകുന്തളം നാടകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം കേരളപാണിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന AR രാജരാജവർമ്മയാണ്. അതിലെ ഏഴാം അംഗത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഹൃദ്യോഗം. അഭിജ്ഞാന ശാകുന്തളം നാടകം നാം നന്നായി വായിച്ച് ആസ്വദിക്കണം. അതായത് ഈ നാടകത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാടകത്തിന് നമ്മുടെ നാടകങ്ങളുടെ ഇടയിൽ എത്രമാത്രം സവിശേഷ സ്ഥാനമുണ്ട് എന്ന് നമുക്ക് അത് വായിക്കുക വഴി മനസ്സിലാക്കാൻ കഴിയും. ഒരു നാടകത്തെ സംബന്ധിച്ചിടത്തോളം നാടകത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് സംഘർഷമാണ്. സമതുല്യമായ ജീവിതത്തെ ഭഞ്ജിക്കപ്പെടുമ്പോഴാണ് സംഘർഷമുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ നാടകത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നാടകത്തെ വഴിത്തിരിവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്, അതാണ് നാടകത്തിൻ്റെ ജീവൻ എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ കണ്ണൻ്റെ വളർത്തുമകളാണ് ശകുന്തള. കണ്ണു മഹർഷി ആശ്രമത്തിലില്ലാത്ത ഒരവസരത്തിൽ നായാട്ടിനായി വന്ന ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയെ കാണുകയും അവളെ ഇഷ്ടപ്പെടുകയും ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ദുഷ്യന്ത മഹാരാജാവുമായുള്ള ആ ബന്ധത്തിൽ മറക്കാനാകാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ശകുന്തള ആശ്രമത്തിൽ വസിക്കുന്നത്. ഇങ്ങനെ രാജാവിൽ മുഴുകി വസിക്കുന്ന ശകുന്തള ഒരിക്കൽ അപ്രതീക്ഷിതമായി അവിടെ എത്തിച്ചേർന്ന ദുർവാസാവ് മഹർഷിയുടെ വരവ് തിരിച്ചറിയുന്നില്ല. എന്നാൽ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ദുർവാസാവ് മഹർഷി അവളുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് അവൾ ആരെയാണോ ഓർത്തുകൊണ്ടിരിക്കുന്നത് അവൻ നിന്നെ മറന്നു പോകട്ടെ എന്ന് ശപിക്കുന്നു. പെട്ടെന്ന് തന്നെ തോഴിമാർ ഇത് കേൾക്കുകയുണ്ടായി. അറിയാമല്ലോ കാളിദാസൻ്റെ കൃതിയിലെ പ്രിയമതയും അനസൂയയും നമ്മൾ എടുത്ത് പഠിക്കേണ്ട ഒരു ഞെട്ടിലെ രണ്ട് പുഷ്പങ്ങളാണ്, കഥാപാത്രങ്ങളാണ്. ഇവിടെ പെട്ടെന്ന് തന്നെ അവർ ദുർവാസാവിൻ്റെ അരികിലെത്തി ഇത് മാപ്പാക്കണം എന്ന് പറയുന്നു. എന്നാൽ ശാപം പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ അടയാളമായി എന്തെങ്കിലും നൽകിയാൽ രാജാവ് അവളെ ഓർക്കും എന്ന് മഹർഷി പറയുകയുണ്ടായി. എന്നാൽ കണ്ണു മഹർഷി ആശ്രമത്തിൽ തിരിച്ചെത്തി ഈ വിവരങ്ങളൊക്കെ മനസ്സിലാക്കി ശകുന്തളയെ ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രയാകും. യാത്രാമധ്യേ
ശകുന്തളയുടെ കയ്യിൽ നിന്ന് മോതിരം നഷ്ടപ്പെടുന്നു. ശകുന്തളയെ രാജാവ് തിരിച്ചറിയുന്നില്ല. രാജാവ് എല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥയിലാണ്. ഇങ്ങനെ ശകുന്തളയെ പിന്നീട് കണ്ണുമുനിയുടെ ആശ്രമത്തിലാക്കുന്നു. അവിടെ വെച്ച് അവൾക്കൊരു കുട്ടി ജനിക്കുന്നു. അതാണ് സർവദമൻ അല്ലെങ്കിൽ ഭരതൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ കുട്ടി. വളരെ കാലമായി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ദുഷ്യന്തനും ശകുന്തളയും പുത്രനും കാശ്യപ ആശ്രമത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന അതീവ ഹൃദ്യമായ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ പഠിക്കുവാനുള്ളത്. രാജാവ് ആശ്രമത്തിൻ്റെ ഒരു ഭാഗത്തിരിക്കുന്നു. അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നു. ആരെ വിലക്കുന്ന ശബ്ദമാണ്. രാജാവ് ശ്രദ്ധിച്ചു. ഇത് ആരെയായിരിക്കും വിലക്കുന്നത് എന്ന് രാജാവ് ചിന്തിച്ചു. നമുക്ക് ഇനി ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്ലോകം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലെ ആശയം നമ്മൾ നന്നായി ഗ്രഹിക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ അതിൻ്റെ ആ പദങ്ങളെല്ലാം നന്നായി പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പദാനുപദ അർത്ഥമല്ല നമ്മൾ ഇവിടെ എടുക്കുന്നത്. നമുക്ക് അതിൻ്റെ ആശയം നന്നായി മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ അന്വയം നടത്തേണ്ടതുണ്ട്. നാല് വരിയിൽ ആശയം പൂർണ്ണമാകുന്നതാണ് ശ്ലോകം എന്ന് പറയുന്നത്. ഇവിടുത്തെ ആദ്യത്തെ ശ്ലോകം ഞാൻ ഒന്ന് വായിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കവിത നമുക്ക് വായിച്ച് ആസ്വദിക്കാൻ കഴിയണം. മുലപ്പാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിതാ ബലമൊടു വലിച്ചിടുന്നിതേ കളിയാടാനൊരു സിംഹബാലനെ. മുലപ്പാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിതാ ബലമൊടു വലിച്ചിടുന്നിതേ കളിയാടാനൊരു സിംഹബാലനെ. ഇനി നമുക്കിതിൻ്റെ ആശയതലത്തിലേക്ക് കടക്കാം. അഭിജ്ഞാന ശാകുന്തളം നാടകം ഋതുയോഗം നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ നാടകത്തിലെ ശ്ലോകങ്ങൾ നാം നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിനായി അതിൻ്റെ ആശയം നാം നന്നായിട്ട് ശ്രദ്ധിക്കണം. ആശയം ഞാൻ നിങ്ങളോട് പറയാം. തള്ളയുടെ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിംഹക്കുട്ടിയെ കളിക്കാനായി അതിൻ്റെ സടയിൽ ഗളരോമങ്ങൾ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിടിച്ചുലച്ച് ഒരു ബാലൻ വലിച്ചിഴയ്ക്കുന്നു. നോക്കിയേ, നമുക്കതിൻ്റെ ആശയം ഒന്നുകൂടി മനസ്സിലാക്കാൻ കഴിയും. തള്ളയുടെ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിംഹക്കുട്ടിയെ കളിക്കുന്നതിന് വേണ്ടി അതിൻ്റെ സടയിൽ ഗളരോമങ്ങൾ പിടിച്ച് ഉലച്ച് ഒരു ബാലൻ വലിച്ചിഴയ്ക്കുന്നു. കുട്ടിയുടെ പ്രവൃത്തിയും താപസ്യമാരുടെ പ്രതികരണവും നമുക്ക് പാഠഭാഗത്ത് വായിക്കാൻ കഴിയും. ഈ സമയത്ത് രാജാവ് ഇങ്ങനെ ചിന്തിക്കുന്നു. എരിയാൻ വിറകിനു കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന് ശരിയായി നിനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ. ഇനി നമുക്ക് ഇതിൻ്റെ ആശയത്തിലേക്ക് കടക്കാം. ആളിക്കത്താൻ വിറകും കാത്തുകിടക്കുന്ന തീപ്പൊരിക്ക് തുല്യനായ അഗ്നിവാഹകൻ ഈ കുട്ടി സാധാരണക്കാരനല്ല, ഏതോ കീർത്തിമാൻ്റെ പുത്രനാണെന്ന് ഇവിടെ രാജാവ് ചിന്തിക്കുന്നു. ഒരു കാര്യം, രാജാവിന് കുട്ടികളില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ പ്രവൃത്തിയോട് എന്തെന്നില്ലാത്ത ഒരടുപ്പം തോന്നുക സ്വാഭാവികമാണ്. ആശയം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ആളിക്കത്താൻ വിറകും കാത്തുകിടക്കുന്ന തീപ്പൊരിക്ക് എരിയാൻ വിറകിന്ന് കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന് ആളിക്കത്താൻ വിറകും കാത്തുകിടക്കുന്ന തീപ്പൊരിക്ക് തുല്യനായ ഈ കുട്ടി സാധാരണക്കാരനല്ല, ഏതോ കീർത്തിമാൻ്റെ പുത്രനാണെന്ന് ഇവിടെ രാജാവ് ചിന്തിക്കുന്നു. ഒരു കാര്യം, രാജാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കുട്ടികളില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ പ്രവൃത്തിയോട് എന്തെന്നില്ലാത്ത ഒരടുപ്പം തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവിടെ താപസിമാർ കുട്ടിയെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു.
അതിനായിട്ട് അവന് കളിക്കോപ്പ് നൽകാമെന്ന് പറയുന്നു. അവൻ കൈ നീട്ടുമ്പോൾ രാജാവ് അവൻ്റെ കരം ശ്രദ്ധിക്കുന്നു. തുടർന്നുള്ള ശ്ലോകം ശ്രദ്ധിക്കൂ. കളിക്കോപ്പേൽക്കാനായി കുതുകമൊടുനീട്ടിയിടിനകരം വിളക്കിച്ചേർത്തോണം വിരൽ നിരഞ്ഞെരുങ്ങിത്തൊടുകയാൽ വിളങ്ങുന്നു രാഗം വൃഷമെഴും മുഷസിൽ ദലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർമലരുപോലെ. ആശയത്തിലേക്ക് കടക്കാം. ഇവിടെ കുറേ പദങ്ങൾ വരുന്നുണ്ട്. പദപരിചയത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു പാഠഭാഗത്തിലെ പദപരിചയം നടത്തുമ്പോൾ ആശയം നമുക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയും. മലർ പൂവ്, ഭൃശം നല്ലപോലെ, ദലം ഇതൾ, കുലം കൂട്ടം, കുതുകം താൽപ്പര്യം, തണ്ടാർ താമര, രാഗം ചുവപ്പ്. ഇനി ആശയം നോക്കിയേ. കളിക്കോപ്പിനായി താൽപ്പര്യത്തോടെ അവൻ കരം നീട്ടി. അവൻ്റെ കരമാകട്ടെ വിളക്കി ചേർത്ത പോലെ ചേർന്നിരിക്കുകയാണ്. അവൻ്റെ കൈ ഇതളുകൾ പ്രഭാതത്തിലെ ചുവന്ന രശ്മി പതിച്ചു തുടുത്ത താമരപ്പൂ പോലെ പ്രശോഭിക്കുന്നതായി രാജാവിന് തോന്നുന്നു. ചുവന്നതും കോർത്തു വച്ചതുമായ വിരലുകളിലെ അടയാളം ചക്രവർത്തിയുടെ ലക്ഷണമായി കണക്കാക്കുന്നു. ആശയം ഒന്നുകൂടി. കളിക്കോപ്പിനായി താൽപ്പര്യത്തോടെ ആ കുട്ടി കരനീട്ടുന്നു. അവൻ്റെ കരമാകട്ടെ വിളക്കി ചേർത്ത പോലെ ചേർന്നിരിക്കുകയാണ്. അവൻ്റെ കൈ ഇതളുകൾ പ്രഭാതത്തിലെ ചുവന്ന രശ്മി പതിച്ചു തുടുത്ത താമരപ്പൂ പോലെ പ്രശോഭിക്കുന്നതായി രാജാവിന് തോന്നുന്നു. ചുവന്നതും കോർത്തു വച്ചതുമായ വിരലുകളിലെ അടയാളം ചക്രവർത്തിയുടെ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. കുട്ടിയുടെ കളി തുടരുന്നതിനിടയിൽ താപസിമാരിൽ ഒരാളോട് പർണശാലയിൽ ചെന്ന് മാർക്കണ്ഡേയൻ്റെ ചായം തേച്ച മൺമയിലിനെ കൊണ്ടുവരാൻ പറയുന്നു. രാജാവിനാകട്ടെ സാമർത്ഥ്യക്കാരനായ കുട്ടിയോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നുന്നു. അടുത്ത ശ്ലോകം നോക്കാം. പല്ലിൻമൊട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ചുല്ലാസത്തൊടു ചൊല്ലിയും ചില വജസവ്യക്ത മുഗ്ധാക്ഷരം അംഗത്തിൽ കുതുകത്തോടേറിയമരും ബാലൻ്റെ പൂമേനിമേൽ തങ്കും പങ്കമണിഞ്ഞിടുന്നു സുഹൃതം ചെയ്തോരു ധന്യം ജനം. ഇനി ആശയം നോക്കാം. മുഗ്ധം മനോഹരം, അംഗത്തട്ട് മടിത്തട്ട്, കുതുകം താൽപ്പര്യം, പങ്കം ചേർ. മുല്ലപ്പൂമൊട്ട് എന്ന് പറയുന്നത് പോലെ മനോഹരമായ പല്ലിൻമൊട്ടുകൾ കാണിച്ച് കളിച്ച് ഉല്ലാസത്തോടെ അവ്യക്തവും എന്നാൽ മധുരവുമായി ഓരോന്ന് പറഞ്ഞുകൊണ്ട് താൽപ്പര്യത്തോടെ വരുന്ന കുട്ടികളെ മടിയിൽ കയറ്റി ഇരുത്തുമ്പോൾ അവരുടെ പൂപോലുള്ള മേനിയിലെ അഴുക്ക് ശരീരത്തിലോ വസ്ത്രത്തിലോ പുരളുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആനന്ദം പകരും. തനിക്ക് ആ ഭാഗ്യമില്ലല്ലോ എന്ന് രാജാവ് ദുഃഖിക്കുന്നു. അതായത് നമ്മൾ ആശയത്തിലേക്ക് ഒന്നുകൂടി കടക്കുന്നു. മുല്ലപ്പൂമൊട്ട് എന്ന് പറയുന്നത് പോലെ മനോഹരമായ പല്ലിൻമൊട്ടുകൾ കാണിച്ച് കളിച്ച് ഉല്ലാസത്തോടെ അവ്യക്തവും എന്നാൽ മധുരവുമായി ഓരോന്ന് പറഞ്ഞുകൊണ്ട് താൽപ്പര്യത്തോടെ വരുന്ന കുട്ടികളെ മടിയിൽ കയറ്റിയിരുത്തുമ്പോൾ അവരുടെ പൂപോലുള്ള മേനിയിലെ അഴുക്ക് ശരീരത്തിലോ വസ്ത്രത്തിലോ പുരളുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആനന്ദം പകരും. തനിക്ക് ആ ഭാഗ്യം ഇല്ലല്ലോ എന്ന് ഇവിടെ രാജാവ് ദുഃഖിക്കുന്നു. കുട്ടിയുടെ കളി അതിരുവിട്ടപ്പോൾ അവിടെ എത്തിച്ചേർന്ന രാജാവിനോട് അവർ സഹായം അഭ്യർത്ഥിക്കുന്നു. തെറികാട്ടിയാശ്രമവിരുദ്ധ വൃത്തി നീ ചെറുപാമ്പു ചന്ദനമരത്തിനെന്ന പോൽ വെറുതെ വിശുദ്ധതര സത്വസൗമ്യമാം
പിറവിക്കു ദോഷമുളവാക്കി വൈക്കല തെറികാട്ടിയാശ്രമവിരുദ്ധ വൃത്തി നീ ചെറുപാമ്പു ചന്ദനമരത്തിനെന്ന പോൽ വെറുതെ വിശുദ്ധതര സത്വസൗമ്യമാം പിറവിക്കു ദോഷമുളവാക്കി വൈക്കല വൈക്കല വൈക്കരുത്. ഇനി ആശയം. ഏറ്റവും ശുദ്ധിയുള്ളതും സൗമ്യവുമായ ചന്ദനമരത്തെ ചെറുപാമ്പ് പാമ്പിൻ കുഞ്ഞ് ദുഷിപ്പിക്കുന്നത് പോലെ അരുതാത്ത കുസൃതികൾ തെറികാട്ടി ആശ്രമവിരുദ്ധ വൃത്തി എന്നാണ് ഇവിടെ പറയുന്നത്. കാണിച്ച് മഹർഷി വംശത്തെ ദുഷിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. ഏറ്റവും ശുദ്ധിയുള്ളതും സൗമ്യവുമായ ചന്ദനമരത്തെ ചെറുപാമ്പ് പാമ്പിൻ കുഞ്ഞ് ദുഷിപ്പിക്കുന്നത് പോലെ അരുതാത്ത കുസൃതികൾ കാണിച്ച് മഹർഷി വംശത്തെ ദുഷിപ്പിക്കരുത് എന്ന് സാരം. രാജാവിൻ്റെ വാക്കുകൾ കേട്ട താപസിമാർ അവൻ ഋഷികുമാരനല്ല എന്നറിയിക്കുന്നു. സിംഹത്തെ ബാലനിൽ നിന്ന് അകറ്റാനായി ശ്രമിക്കുമ്പോൾ അവനെ സ്പർശിച്ച രാജാവിന് സവിശേഷമായൊരു അനുഭൂതി ഉണ്ടാകുന്നു. ഗോത്രാദിയൊന്നുമറിയാതെനിക്കിവൻ്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖമിത്രമാത്രം എത്രയ്ക്കു വേണമിവനെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്തു പുണരുന്നൊരു പുണ്യവാന് ഗോത്രാദിയൊന്നുമറിയാതെ എനിക്കിവൻ്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖമിത്രമാത്രം എത്രയ്ക്കു വേണമിവനെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്തു പുണരുന്നൊരു പുണ്യവാന്. ഇനി ആശയം. ഇവിടെ അർത്ഥവ്യത്യാസം എഴുതാൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഗോത്രം, കുലം, ഗാത്രം, ശരീരം. ഇനി ആശയം നോക്കിയേ. ക്ഷേത്രത്തെക്കുറിച്ച് കുലത്തെക്കുറിച്ച് ഒന്നും അറിയാതെ തന്നെ എനിക്കിവൻ്റെ ശരീരത്തിൽ പിടിച്ചപ്പോൾ ഇത്രമാത്രം സുഖം ലഭിക്കുകയാണെങ്കിൽ സ്നേഹത്തോടെ ഇവനെ ആലിംഗനം ചെയ്യുന്ന അവൻ്റെ പിതാവിന് എത്രമാത്രം സുഖം ലഭിക്കുമെന്ന് രാജാവ് ചിന്തിക്കുന്നു. ഗോത്രത്തെക്കുറിച്ച് ഒന്നും അറിയാതെ തന്നെ എനിക്കിവൻ്റെ ശരീരത്തിൽ പിടിച്ചപ്പോൾ ഇത്രമാത്രം സുഖം ലഭിക്കുകയാണെങ്കിൽ സ്നേഹത്തോടെ ഇവനെ ആലിംഗനം ചെയ്യുന്ന അവൻ്റെ പിതാവിന് എത്രമാത്രം സുഖം ലഭിക്കുമെന്ന് ഇവിടെ രാജാവ് ചിന്തിക്കുന്നു. രാജാവാകട്ടെ താപസിമാരോട് അവൻ്റെ കുലം ഏതാണെന്ന് അന്വേഷിക്കുന്നു. താപസിമാരിൽ നിന്ന് പുരുവംശമാണെന്ന് മനസ്സിലാക്കിയ രാജാവ് ഇത് തൻ്റെ വംശം തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകുന്നു. തുടർന്നുള്ള ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം. ധരണീഭരണത്തിനായി മുന്നം പുരുസൗധങ്ങളിൽ വാണതിൻ്റെ ശേഷം തരുമൂലഗൃഹസ്ഥരായി ചരിപ്പു പുരുവംശോദ്ഭവരേഖ പത്നിയോടെ. ധരണീഭരണത്തിനായി മുന്നം പുരുസൗധങ്ങളിൽ വാണതിൻ്റെ ശേഷം തരുമൂലഗൃഹസ്ഥരായി ചരിപ്പു പുരുവംശോത്ഭവരേഖ പത്നിയോടെ. ആശയം നമുക്ക് മനസ്സിലാക്കാം. ഇനി പദങ്ങളുടെ അർത്ഥം നോക്കിയേ. ധരണി ഭൂമി, ധരണീഭരണം രാജ്യഭരണം, സൗധം മാളിക, പുരുസൗധം വലിയ മാളിക. പുരുവംശത്തിൽ പിറന്നവർ ഭൂമിയെ പരിപാലിക്കുന്നതിന് വലിയ മാളികകളിൽ വാണരുളും. തുടർന്ന് ഭാര്യയോടൊത്ത് വാനപ്രസ്ഥ കാലത്ത് ആശ്രമതുല്യമായ ജീവിതം നയിക്കും. പുരുവംശത്തിൽ പിറന്നവർ ഭൂമിയെ പരിപാലിക്കുന്നതിന് വലിയ മാളികകളിൽ വാണരുളും. തുടർന്ന് ഭാര്യയോടൊത്ത് പത്നിയോടൊത്ത് വാനപ്രസ്ഥ കാലത്ത് ആശ്രമതുല്യമായ ജീവിതം നയിക്കും എന്നും ഈ ശ്ലോകത്തിൻ്റെ ആശയം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് വിലയിരുത്തിയ ഭാഗത്തു നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ
ചോദ്യങ്ങൾ നിങ്ങൾ പാഠഭാഗം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എഴുതി നോക്കണം, അതിൻ്റെ ഉത്തരവും എഴുതി നോക്കണം. മാതൃകയായി ഒരു മാർക്കിൻ്റെ രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഞാനിവിടെ ഒന്ന് രേഖപ്പെടുത്താം. അതായത് ഒരു ചോദ്യം മാതൃകയായിട്ട് ഇവിടെ പറയുകയാണ്. ആശ്രമ പരിസരത്ത് കണ്ട ബാലിനെ എന്തിനോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്? ആശ്രമ പരിസരത്ത് കണ്ട ബാലനെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ആളിക്കത്താൻ വിറകും കാത്ത് കിടക്കുന്ന തീപ്പൊരിയോട്. ആളിക്കത്താൻ വിറകും കാത്ത് കിടക്കുന്ന തീപ്പൊരിയോട്. ഇത് നമ്മൾ ചോദ്യം ഉണ്ടാക്കുകയാണ്. മാതൃകയായിട്ട് ആ ചോദ്യം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുന്നു. മാതൃകയായി ഞാൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ബാലൻ്റെ ഹിംസാപ്രവൃത്തിയെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ചെറുപാമ്പ് ചന്ദനമരത്തെ ദുഷിപ്പിക്കുന്നത് പോലെ. ഇങ്ങനെ ഒരു മാർക്കിൻ്റെ ചോദ്യം പരമാവധി നമ്മൾ കണ്ടെത്തി അതിൻ്റെ ഉത്തരം തിരിച്ചറിഞ്ഞ് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ശേഷി വളർത്തേണ്ടതുണ്ട്. ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ചമൽക്കാര ഭംഗിയാണ്. ഞാൻ ഈ യൂണിറ്റിൽ തന്നെ ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപമ എന്ന അലങ്കാരം പരിചയപ്പെടുത്തിയിരുന്നു. വജ്ഞസന്തപ്ത ലോകസ്താമ്പ് ബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം എന്ന് പറയുന്ന ഭാഗത്ത് ഉപമ എന്ന അലങ്കാരം എങ്ങനെയാണ് വരുന്നത്, ഒരു പൂർണ്ണ ഉപമയിൽ എന്തൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ സന്ദർഭം അറിയാമല്ലോ. അതായത് കളിക്കോപ്പിനായി സർവദമൻ കൈ നീട്ടുന്നു. ഇങ്ങനെ കൈ നീട്ടുമ്പോൾ ആ കൈകളെയാണ് ഇവിടെ കവി കൃത്യമായി ഒരു അലങ്കാരത്തിലൂടെ ആവിഷ്കരിക്കുന്നത്. അതായത് പുലരിയിൽ പതിയെ വിടർന്നു വരുന്ന താമരപ്പൂവിനോടാണ് ആ കൈകളെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇത്ര മനോഹരമായിരിക്കുന്നു നോക്കിയേ. ആ കൈകൾ കണ്ടാൽ താമരപ്പൂ വിടർന്നു വരുന്നത് പോലെയാണ്. ആ കൈകൾ ചേർന്നിരിക്കുകയാണ്. ആ കൈകൾ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അത് താമരപ്പൂവിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നതിലെ ഔചിത്യം നമ്മൾ പരിശോധിക്കണം. ഇതാണ് അലങ്കാര ഭംഗി എന്ന് പറയുന്നത്. ഇവിടെ ഉപമാനം, ഉപമേയം, സാധാരണ ധർമ്മം, ഉപമാവാചകമുണ്ട്. അതായത് താമരപ്പൂവിനോട് ചേർത്താണ് ആ കുട്ടിയുടെ കൈകളെ പറഞ്ഞിരിക്കുന്നത്. മനോഹരമായ ഒരു അലങ്കാരം നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തെറികാട്ടി ആശ്രമവിരുദ്ധ വൃത്തിയെക്കുറിച്ച് പറയുന്നിടത്ത് ചെറുപാമ്പ് ചന്ദനമരത്തിൽ എന്ന പോലെ എന്ന് പറയുന്നുണ്ട്. ചെറുപാമ്പ് ചന്ദനമരത്തിൽ എന്ന പോലെ പറയുന്ന ഭാഗത്തും ഉപമ എന്ന അലങ്കാരം കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹൃദയോഗത്തിൻ്റെ തുടർന്നുള്ള ഭാഗം, അതിലെ വരികൾ, അതിലെ ആശയം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഈ ആശയം ചർച്ച ചെയ്യാം. ആ വീഡിയോയിൽ ഈ പാഠഭാഗത്തിൽ വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ, അതുപോലെ ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യുന്ന നാടകവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നാടകശില്പശാല. എങ്ങനെയാണ് നാടകരചന, എങ്ങനെയാണ് നമുക്ക് നാടകം അവതരിപ്പിക്കാൻ കഴിയുന്ന തുടർന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. ഈ പാഠഭാഗത്തെ പൂർണ്ണമായി വായിച്ച് വിലയിരുത്തി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയണം. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്മകൾ നേരുന്നു. നന്ദി.